ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൃശൂരിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണ കണ്ടത്തിൽ വീഴ്ച പറ്റിയിരിക്കുന്നത് കെൽട്രോണനാണെന്നാണ്. കെൽട്രോൺ സംസ്ഥാന സർക്കാരിലെ ഉന്നതന്മാർക്ക് അഴിമതി നടത്താനുള്ള ഒരു മറയായിട്ട് മാറിയിട്ട് വർഷങ്ങളായി. കെൽട്രോണിനെ ഉപയോഗിച്ചുകൊണ്ട് വലിയ കൊള്ളയാണ് ഇത്തരം പർച്ചേസുകളിൽ കേരളത്തിൽ നടക്കുന്നത്. പർച്ചേസ് മാനുവലിൻ്റെ പൂർണ്ണമായിട്ടുള്ള ലംഘനമാണ്. നമ്മുടെ നിലവിലുള്ള നിയമ നടപടികളൊന്നും തന്നെ പാലിക്കുന്നില്ല. ഓപ്പൺ ടെൻഡറുകളില്ല. ഇഷ്ടം പോലെ മുൻകൂറായിട്ട് കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നു. എത്രയെത്ര സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അഴിമതി സംസ്ഥാനത്ത് നടന്ന സമീപകാലത്ത് നടന്ന ഏറ്റവും ഭീമമായ അഴിമതികളിലൊന്നാണ്. പോലീസ് നവീകരണത്തിൻ്റെ പേരിൽ, മാവോയിസ്റ്റ് ഭീഷണിയുടെ എല്ലാം പേരിൽ സംസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുന്ന കോടാനുകോടി രൂപ വളരെ ആസൂത്രിതമായി കൊള്ളയടിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ. ശതകോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. എല്ലാ നിയമങ്ങളും മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണ് ഈ അഴിമതി നടത്തിയിരിക്കുന്നത്. നേരിട്ടുള്ള പണമിടപാടുകളാണ് ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നത്. സുതാര്യമായ ടെൻഡർ നടപടികൾ ഒന്നും തന്നെ ഇല്ല. ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റ് സാധന സാമഗ്രികളും വാങ്ങുന്നതിൽ ഒരു തരത്തിലുള്ള പർച്ചേസ് മാനദണ്ഡങ്ങളും സർക്കാർ പാലിക്കുന്നില്ല. ഒരിടത്തും അക്കൗണ്ട് ചെയ്യപ്പെടാത്ത ഫയലുകളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മാവോയിസ്റ്റ് വേട്ടയുടെയും ഭീകരവാദ വേട്ടയുടെയും ഒക്കെ പേരിൽ ഒരിടത്തും കണക്ക് കാണിക്കാനില്ലാത്ത ഫയലുകളാണ് സർക്കാർ ആഭ്യന്തര വകുപ്പ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ അഴിമതി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഒരു കടലാസ് എഴുതി കൊടുത്താൽ കഴുകിക്കളയാവുന്നതാണോ? മുഖ്യമന്ത്രി എന്തിനാണ് കുറ്റക്കാരെ സംരക്ഷിക്കുന്നത്? സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ ഈ അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് വിടാൻ തയ്യാറാവുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രി ആരെയോ സംരക്ഷിക്കുന്നു. മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് സ്വന്തക്കാരെ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവരാണ് ഈ അഴിമതിയുടെ സൂത്രധാരന്മാർ. മുഖ്യമന്ത്രിയുമായിട്ട് അടുത്ത ബന്ധമുള്ളവരാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. സോളാർ കാലത്ത് ഉമ്മൻചാണ്ടി ചെയ്തതുപോലുള്ള ആസൂത്രിതമായിട്ടുള്ള അഴിമതിക്കാണ് പിണറായി വിജയൻ്റെ ഓഫീസ് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഈ കേസ് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണം. ഇത്തരം ചെപ്പടി വിദ്യകളിലൂടെ, കണ്ണിൽ പൊടിയിടലുകളിലൂടെ കബളിപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി ധരിക്കരുത്. സി എൻ ഡി ജിയുടെ കണ്ടെത്തലുകൾ പൂർണ്ണമായിട്ടും തള്ളുന്നെന്നാണ് പറയുന്നത്. സി എൻ ഡി ജി അഴിമതിയും ഖജനാവ് നഷ്ടവും കണ്ടെത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് എന്നുള്ള പുതിയ വാദമുഖം സി പി എം ഉയർത്തിയിരിക്കുക. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും തങ്ങൾക്കെതിരാണ് വസ്തുത പുറത്തു കൊണ്ടുവരും, സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ഉടനെ രാഷ്ട്രീയം. സി എൻ ഡി ജി റിപ്പോർട്ടുകളുടെ പേരിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സമരം ചെയ്ത എത്രയെത്ര ഉദാഹരണങ്ങൾ കേരളത്തിലുണ്ട്. സി എൻ ഡി ജി റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണെന്ന് പറയാനുള്ള ഒരു അധികാരവും ഈ ആഭ്യന്തര സെക്രട്ടറിയുടെ അന്വേഷണത്തിനില്ല, അവർക്കില്ല. സി എൻ ഡി ജി ചോദിച്ച ഒരു ചോദ്യത്തിനും എഴുതിയ ഒരു കത്തിനും വസ്തുതാപരമായിട്ടുള്ള മറുപടി സർക്കാർ നൽകിയിട്ടില്ല. നഗ്നമായ അഴിമതിയാണ് കേരളത്തിൽ നടക്കുന്നത്. ഭരണത്തിൻ്റെ അവസാന വർഷം സർക്കാർ ഖജനാവ് കൊള്ളയടിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് പിണറായി വിജയൻ നടത്തുന്നത്. ഇനി ഒരിക്കലും ഭരണത്തിന് വരില്ല എന്നുള്ളതുകൊണ്ട് കിട്ടിയ സമയം കൊണ്ട് കട്ടുമുടിക്കാനാണ് ശ്രീ പിണറായി വിജയനും കൂട്ടരും ശ്രമിക്കുന്നത്. ഒരു കൊള്ള സംഘമായിട്ട് ഈ സർക്കാർ മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർക്കാർ അടിയന്തരമായിട്ട് അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് വിടണം. അല്ല, ജനകീയ സമരങ്ങളിലൂടെ സർക്കാരിനെ ഇക്കാര്യത്തിൽ നേരിടാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്.